പിടിച്ച് കഴിഞ്ഞ ദിവസം ഒരു മുഖ്യധാര ചാനലിലൂടെ സംഭവങ്ങൾ വാർത്താരൂപത്തിൽ പുറത്തുവിടുകയും പിറ്റേ ദിവസം കേരളത്തിലെ 14 ജില്ലകളിലും ശക്തമായ റെയ്ഡ് നടക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് വെൽഫെയർ പാർട്ടി ഇനി സമരമുഖത്തേക്ക് ഇറങ്ങുകയാണ്. ഇത് ഒരു തുടക്കമാണ്. കേരളത്തിൽ ഇന്ന് അങ്ങോളം ഇങ്ങോളം ഉള്ള അതി ഓഫീസുകളിൽ നടക്കുന്നത് ഒരു സാധാരണക്കാരൻ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി ചെന്ന് കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് പിടിച്ചു പറയാം. ഒരു ടാക്സി ഡ്രൈവർ ചെന്ന് കഴിഞ്ഞാൽ ഒരു 180 രൂപ ഡെയിലി ശമ്പളം കിട്ടുന്ന ഒരു ടാക്സി ഡ്രൈവർ തൻ്റെ ലൈസൻസ് പുതുക്കുന്നതിനായി അതി ഓഫീസുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരെ കൊണ്ട് പിഴിയാവുന്നതിൻ്റെ മാക്സിമം അവൻ്റെ ഒരു ദിവസത്തെ വേതനമായ 150 രണ്ട് മടങ്ങെങ്കിലും വാങ്ങിച്ചിട്ടായിരിക്കും അവർ ഇക്കാര്യം നടത്തി കൊടുക്കുക. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആർ ടി ഓഫീസുകളിൽ പോകുന്നവർക്കറിയാം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കുകയില്ല. മറിച്ച് ഒരു ഏജന്റ് മുഖേനയാണ് നാം ചെല്ലുന്നതെങ്കിൽ വളരെ ശക്തമായ നിലപാടുകൾ എടുക്കുകയും കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നീക്കുപോക്കാക്കി കിട്ടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ആലപ്പുഴയിലെ എന്ന പോലെ തന്നെ കേരളത്തിലൊട്ടാകെയുള്ള ആർ ടി ഓഫീസുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് വെൽഫെയർ പാർട്ടി ഇവിടെ ശബ്ദമുയർത്തുന്നത്. ഇത് സാധാരണക്കാരൻ്റെ പ്രശ്നമാണ്, ഇത് പുത്തക മുതലാളിമാരുടെ പ്രശ്നമല്ല. ഒരു നേരത്തെ വിശക്കുന്നവൻ്റെ വയറിൻ്റെ ആഹാരത്തിന് വേണ്ടി പണിയെടുക്കുന്നവൻ്റെ ഒരു നേരത്തെ വേതനം പിടിച്ചു വാങ്ങുന്ന ഈ നെറികെട്ട ഉദ്യോഗസ്ഥ വൃന്ദത്തിനെതിരെയാണ് വെൽഫെയർ പാർട്ടി കൊടിമുക്കിയിരിക്കുന്നത്. ഇത് ഒരു സമര പ്രഖ്യാപനം മാത്രമാണ്, ഇതിവിടെ നിൽക്കുന്നില്ല. വെൽഫെയർ പാർട്ടിയുടെ ചുണക്കുട്ടന്മാർ ഇനിയുള്ള കാലങ്ങളിൽ അതി ഓഫീസ് പടിക്കൽ ശക്തമായ കാവലുണ്ടാകുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.